ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് ന്യൂ ഇയറിൻ്റെ തലേന്ന് കൊടുത്ത കുറച്ച് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇതൊരു ബ്ലോഗ് വീഡിയോ പോലെ ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പം നമുക്ക് നേരെ വീഡിയോകളിലിട്ട് പോവാ അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പറ്റി തന്നു പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അപ്പോൾ ഞാനവിടെ ഫസ്റ്റ് കാണിക്കുന്നത് ഒരു വൺ ആൻഡ് ഹാഫ് കെ ജിൻ്റെ വെഡ്ഡിങ് കേക്കാണ് സിമ്പിൾ ആയിട്ടുള്ളൊരു വെഡ്ഡിങ് കേക്ക് വനില സ്പഞ്ചാണ് ഉണ്ടാക്കിയത് ക്രംകോട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ആക്കി എടുക്കുന്നുണ്ട് നല്ല ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക പിന്നെ നമ്മളിങ്ങനെ ഡബിൾ ടയർ കേക്ക് എല്ലാം ചെയ്യുമ്പോൾ ഫസ്റ്റ് വെച്ചാൽ കേക്കിൻ്റെ ഉള്ളിലോട്ടായിട്ട് ഒരു സ്ട്രോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്കറൊക്കെ കൊടുക്കണം എന്നിട്ട് മാത്രം ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ചെടുക്കുക ഇതിലിപ്പോൾ ഞാൻ എൻ്റെ മുകളിൽ ഹാഫ് കെ ജി കേക്കാണ് വെച്ച് കൊടുക്കുന്നത് കോട്ട് ചെയ്തെടുത്തത് എൻ്റെ മുകളിലോട്ടേക്ക് ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ഡീ പിങ്ക് കളറും പിന്നെ കുറച്ച് റെഡ് കളറും മിക്സ് ചെയ്തിട്ടാകുമ്പം ഈ ഒരു കളറിൽ കിട്ടി ഇത് ഇതാ ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതേ ക്രീം കൊണ്ട് തന്നെ നോസിലൊന്നും ഇടാത്ത ഐസിങ് ബാഗിലാക്കി കൊടുത്തിട്ട് ഈ താഴെ ഭാഗത്ത് നമ്മൾ ഫ്ലോട്ട് ലൈനെല്ലാം വിറക്കുന്ന പോലെ അതേപോലെ ഒന്ന് വിറച്ചെടുക്കുന്നുണ്ട് നല്ല ക്യൂട്ടാണ് ഈയൊരു ഡിസൈൻ സെക്കൻഡിൽ ഞാൻ കാണിക്കുന്നത് സ്പഞ്ച് ചോക്ലേറ്റ് സ്പഞ്ചാണ് ഇതും ക്രംകോട്ടെല്ലാം ചെയ്തെടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം ഇനി ഈയൊരു കേക്കിൽ ചെയ്യുന്ന ഡിസൈനൊന്ന് നോക്കാം ഇതേപോലെ സെൻറ്ററിൽ നിന്ന് ഇതേപോലെ ഒരു ലൈൻ വരച്ചെടുത്തിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഇതേപോലെ ഒന്ന് ഇട്ടെടുത്തിട്ട് സൈഡിൽ ഒരു സൈഡ് മാത്രം ഇങ്ങനെ ട്രിപ്പ് ചെയ്തെടുക്കാം ആ നല്ല ഭംഗിയാണ് ഈ ഒരു കേക്ക് കാണാൻ എന്നിട്ട് ഇതാ ആ ഒരു ലൈൻ്റെ ഉള്ളിൽ നമുക്ക് ബാക്കിയുള്ള ചോക്ലേറ്റിനെ ഷെട്ടിച്ച് നമ്മളെ ഐസിങ് നൈഫുകൊണ്ട് മെല്ലെ ഒന്ന് ഇതേപോലെ സ്പ്രെഡ് ചെയ്തെടുക്കുക ഇങ്ങനെ ഒരുപാട് പ്രെസ്സ് ചെയ്യരുത് അപ്പോൾ നമ്മൾ ക്രീം എല്ലാം മിക്സ് ആയിട്ട് ആകെ കുളയിൽ പോവും മെല്ലൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ചോക്ലേറ്റ് എത്തിക്കുക നെക്സ്റ്റ് നമുക്ക് ഈയൊരു പ്ലെയിനായിട്ട് കൊടുക്കുന്ന സ്ഥലത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ പിങ്ക് കളറും പിന്നെ കുറച്ച് റെഡ് കളറും വിപ്പിംഗ് ക്രീമിൽ മിക്സ് ചെയ്തിട്ട് പിന്നെ ഈയൊരു സ്റ്റാർ നോസിനെ കൊണ്ട് ഈയൊരു ഡിസൈൻ ചെയ്തെടുക്കുക സിമ്പിളാണ് ഉണ്ടാക്കാന് അപ്പം ഇതിനു പകരം രണ്ട് മൂന്ന് കളേഴ്സില് ചെയ്താൽ ഇനിയും കാട്ടിലും ഭംഗി ഉണ്ടാവും പക്ഷെ എനിക്ക് ടൈം ഒട്ടും ഇല്ലാത്തതുകൊണ്ട് കാരണം ന്യൂ ഇയറിന് പെട്ടെന്ന് ഒന്ന് ഓർഡേഴ്സ് ആയതുകൊണ്ടൊന്നെ ബാക്കിയുള്ള കേക്കെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം ആവും അതുകൊണ്ട് ഈയൊരു ഒറ്റ കളറിലൊന്നും ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ ബോർഡർ വെയർ ചൊട്ടിട്ടുണ്ട് ഇനി ചോക്ലേറ്റ് നമ്മൾ സ്പെല്ലിംഗ് മോട്ടിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഹാപ്പി ന്യൂ ഇയർന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇതും നമുക്ക് കേക്കിന് ഒരു സൈഡിൽ ഇട്ടെടുക്കാം നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റാണിതും ഐസിങ് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ ചോക്ലേറ്റ് ഗനാഷ് സൈഡിൽ മൊത്തത്തിലൊന്ന് ഡ്രിപ്പ് ചെയ്തെടുക്കുന്നത് പിന്നെ ചോക്ലേറ്റ് കേക്കിൻ്റെയും വൻല സ്പഞ്ച് കേക്കിൻ്റെ എല്ലാം സ്പഞ്ച് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിനുമുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പോൾ അത് കാണാത്ത പോയി കാണാം ഇതും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നേരത്തെ സെയിം കളറിൽ ഇത് ഫുള്ളായിട്ട് ഈയൊരു സൈഡിൽ ഈയൊരു ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് ഇതാ ഈ നെക്സ്റ്റ് ചെയ്യുന്ന ഈയൊരു കേക്ക് ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് തന്നെയാണ് ഇത് നമ്മൾ ചോക്ലേറ്റ് ഗണാഷ് സൈഡിൽ മൊത്തത്തിലൊന്ന് ഡ്രിപ്പ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഫുള്ളായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക ഇങ്ങനെ ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു ഐസിങ് നൈഫ് ഉണ്ട് ഇത് ഒന്ന് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കുക അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെല്ലെ മെല്ലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് മെല്ലെ സ്പാച്ചിൽ ഇങ്ങനെ വെച്ചെടുത്തിട്ട് നമ്മൾ ടേൺ ടേബിൾ റൊട്ടേറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അപ്പം ഈ ഒരു ഡിസൈനിൽ കിട്ടും നമ്മൾ ചോക്ലേറ്റ് ഒഴിച്ചെടുത്തത് സെറ്റായിട്ട് കാണാൻ നല്ല ഭംഗിയാണ് എന്താ ഇതിപ്പോഴത്തെ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് ഞാനിതാ ഇല്ലും നെയ്മേദി വെച്ചിട്ടുണ്ട് കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻസ് ഉണ്ട് അതും വെച്ചുകൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ സാധാ കേക്കിനെ കാട്ടിലും കുറച്ച് റേറ്റ് കൂടുതലുണ്ട് ഒരു നൂറ് നൂറ്റി അമ്പത് രൂപ കൂടുതലുള്ള കേക്കാണിത് ഇനി ഇതിൽ ഷുഗർ ഇട്ട് ഇട്ടെടുക്കുന്നുണ്ട് ഇതൊരു ആനിവേഴ്സറി കേക്കാണ് ഒരു നാല് മൂന്ന് ന്യൂ ഇയർ കേക്കും ബാക്കി രണ്ട് ഒന്ന് ആനിവേഴ്സറി കേക്കും ഒരു കേക്കും കേക്കുണ്ടായത് ഇതിപ്പോൾ ഞാൻ ഹാഫ് കെ ജിൻ്റെ ബട്ടർ സ്കോച്ചാണ് ചെയ്തിട്ടുള്ളത് ബട്ടർ സ്കോച്ചിൻ്റെ സൈറ്റിൽ ഇതായതുപോലെ ഫുള്ളായിട്ട് നമ്മൾ നട്ട്സ് ഇട്ടെടുക്കാം അപ്പം ഈ ഹാഫ് കെ ജി ബട്ടർ സ്കോച്ച് കേക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ട് കൊടുക്കുക അതും പോയി കാണാം ഞാൻ ഈ ഒരു ഡിസൈൻ ആക്കി എടുക്കുന്നുണ്ട് ഇതും ഹാപ്പി ന്യൂ ഇയർ വെച്ച് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിനിപ്പം മൊത്തത്തിൽ നമ്മളെ കേക്ക് ഏകദേശം ആയിട്ടുണ്ട് പിന്നെന്താന്ന് വെച്ചാൽ ഇത് രണ്ടായിരത്തി ഇരുപതിൽ എൻ്റെ ലാസ്റ്റത്തെ കേക്ക്സാണ് ഞാൻ ഇതുണ്ടാക്കുന്നത് നല്ലൊരു വ്യൂ കിട്ടുന്നില്ല പ്രതീക്ഷയിലാണ് ഈ ഒരു വീഡിയോയിൽ എടുക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് മാക്സിമം ഉണ്ടാവണം പിന്നെ ഇങ്ങനെ കേക്ക് വ്ലോഗ് ചെയ്യണമെന്ന് മനസ്സിലുണ്ടായിന് അപ്പോൾ രണ്ട് മൂന്ന് വീഡിയോ എടുത്തിട്ട് പിന്നെ അപ്ലോഡ് ആക്കാണ്ട് ക്യാൻസൽ ചെയ്യുകയാണ് അപ്പോൾ ഇതെന്തായാലും അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചിട്ട് തന്നെ എടുത്തതാണ് അപ്പോൾ ഇതാ നമ്മളെ കേക്ക് മൊത്തത്തിലിത റെഡി ആയിട്ടുണ്ട് അപ്പോൾ അന്നൊരു സമാധാനമാണ് കാരണം നമ്മൾ കേക്ക് ഉണ്ടാക്കിച്ച് ഈ ഒരു സ്റ്റേജിലെത്തുമ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ നമ്മളത്ര കഷ്ടപ്പെട്ട് ചെയ്തെടുത്ത കേക്ക് എന്ന് വെച്ചാൽ കേക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ആകെ കൂടാകും അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ മെനക്കേടിലെടുത്തിട്ട് ചെയ്ത കേക്ക് കേക്കാകുമ്പം ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ കാണുമ്പോൾ ഫുൾ ആയിട്ട് ഫിനിഷ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലീസിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് മെയിൻ ആയിട്ട് വേണ്ടത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്